മൈ ഡിയർ ഫാബുലസ് പീപ്പിൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മുഖത്തും മുഖക്കുരുവും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് നല്ലപോലെ പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിമ്പിൾസിന് വേണ്ടി ചെയ്ത ഒരു മരുന്ന്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊരു 4-5 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടി അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. 1 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ പിമ്പിൾസ് എല്ലാം റെഡ്യൂസ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഇനി അടിക്കടി പിമ്പിൾസ് വരുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു മരുന്നാണിത്. അപ്പോൾ ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും അങ്ങനെയില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എനിക്ക് ഇവിടെ പിമ്പിൾസ് വന്നിരിപ്പുണ്ട്. ഇത് ഇന്നലെ എനിക്ക് വന്നതാണ്. ഇതിന് ഞാൻ മരുന്നിട്ടിട്ടാണ് ഇത്രയും കുറഞ്ഞിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പിമ്പിൾസിനെ അത് എന്താണ് റെഡ്യൂസ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് പീൽ ഓഫ് ചെയ്യും. ആ സ്കിന്നിന് പീൽ ഓഫ് ചെയ്തിട്ട് അകത്തുള്ള ബാക്ടീരിയസിനെ നശിപ്പിക്കും. ഇങ്ങനെയാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിന് ഇറിറ്റേഷൻ അതുപോലെയുള്ള കാര്യം ഉണ്ടെങ്കിൽ അവർ കഴിവതും ഈ മരുന്ന് യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്യുന്ന മരുന്നെന്ന് പറയുമ്പോൾ ബെൻസൈൽ പാറോക്സൈഡിൻ്റെ ജെല്ലാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മുടെ ആ പിമ്പിളുള്ള ഭാഗത്ത് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിമ്പിളുള്ള ഭാഗത്ത് മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്താൽ മതി. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ എണീച്ച് കഴുകി കളയാം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബെൻസൈൽ പാറോക്സൈഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കഴിവതും വെയിലൊന്നും കൊള്ളാതിരിക്കുക. ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. കഴിയുന്നത് രാവിലെ പോകുമ്പോൾ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ജെല്ല് മേടിച്ചിട്ട് നിങ്ങൾക്ക് ആക്നെ ഉള്ള ഭാഗത്ത് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ഇച്ചിങ്ങോ പിന്നെ എന്താണ് റെഡ്നെസ്സോ ഭയങ്കരമായിട്ട് റെഡ്നെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാതിരിക്കുക. അതൊക്കെ നിങ്ങൾ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ പറയാനുള്ള കാര്യമാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ആരും ഒരിക്കലും വെയിൽ കൊള്ളാതിരിക്കുക. അപ്പോൾ സ്കിന്ന് ഇറിറ്റേഷൻ ഉള്ളവർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ സ്കിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇത് ഈ മരുന്ന് ബെൻസൈൽ പെറോക്സൈഡ് ജെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മുടെ പിമ്പിൾസിനെ നല്ലപോലെ ഡ്രൈ ചെയ്യിപ്പിക്കുക. ആ സ്കിൻ അങ്ങ് ഡ്രൈ ചെയ്തിട്ട് അത് പീൽ ഓഫ് ആകാൻ തുടങ്ങുക. ആ തൊലി അങ്ങ് ഇളകിപ്പോയിട്ട് അകത്ത് ബാക്ടീരിയ നശിപ്പിക്കും. എന്നിട്ട് നമുക്ക് പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് പിമ്പിൾസ് എന്ന് പറയുമ്പോൾ. അത് റെഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. 1 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം പിമ്പിൾസ് എല്ലാം മാറും. നിങ്ങൾക്ക് ഞാനാണെങ്കിൽ തംബ്നെയിലോ അല്ലെങ്കിൽ അങ്ങോട്ടോ എൻ്റെ ഫോട്ടോസ് ഇട്ടുതരാം. എൻ്റെ ഫേസിലുണ്ടായിരുന്ന പിമ്പിൾസിൻ്റെ ഇത് എനിക്ക് ഇത്രയും റെഡ്യൂസ് ആവാൻ കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ ഈ സൈഡിൽ നോക്കി അറിയാം എനിക്ക് പിമ്പിൾസ് ഒന്നും അധികം ഇല്ല. അത് ഇപ്പുറത്തെ സൈഡിൽ ഇന്നലെ ഇത് വന്നതാണ്. ബാക്കിയെല്ലാം എനിക്ക് അങ്ങ് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കഴിവതും എന്താണ് നിങ്ങൾ നല്ലപോലെ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനാണ് ലൈവ് റിസൾട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഫേസിലുണ്ട് ആ പിമ്പിൾസ് റെഡ്യൂസ് ആയതാണ് റിസൾട്ട് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇങ്ങനെ പീൽ ഓഫ് ആകുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ മുഖത്ത് ഒത്തിരി ഒന്നും വാരിയിടരുത്, നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക. അത് പീൽ ഓഫ് ആയി അങ്ങ് പൊക്കോളും. പീൽ ഓഫ് ആയി പോയതിന് ശേഷം പിമ്പിൾസ് ഇല്ലെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യേണ്ട. നിങ്ങൾ പിമ്പിൾസ് വരുമ്പോൾ മാത്രം അപ്ലൈ ചെയ്താൽ മാത്രം മതി, അല്ലാതെ അപ്ലൈ ചെയ്യാതിരിക്കുക. 1 വീക്ക് കൊണ്ട് പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതൊത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പിമ്പിൾസ് എന്ന് പറയുമ്പോൾ. അത് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മാർഗം എല്ലാവരും ഇങ്ങനെ തേടിക്കൊണ്ട് നടക്കുവാണ്. ആ സമയത്താണ് എനിക്ക് ആദ്യം ഈ മരുന്നിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാനിങ്ങനെ ഹോസ്പിറ്റലിലൊന്നും കാണിക്കാതെ ഞാൻ എൻ്റേതായ ഒരു മഞ്ഞൾ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും എനിക്കിങ്ങനെ വൈറ്റ് ഹെഡ് കണ്ടിട്ട് പിമ്പിൾസ് വന്നിട്ട് കുറയുന്നില്ല. അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഈ മരുന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് ഇത്രയെങ്കിലും പിമ്പിൾസ് റെഡ്യൂസ് ആയത്. അതുപോലെ തന്നെ നമ്മൾ പിമ്പിൾസ് റെഡ്യൂസ് ആയതിന് ശേഷം ഞാൻ 10 ഡേയ്സ് നമ്മുടെ ചലഞ്ച് വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഫേസ് ബ്രൈറ്റ് ആയി, പിമ്പിൾസിൻ്റെ സ്കാർസും കാര്യങ്ങളും കുറച്ചുകൂടെ കുറഞ്ഞു വന്നു. അതിനുശേഷം എനിക്ക് ഇപ്പോഴും ഒരു 2-3 ദിവസത്തിലാണ് പിന്നെയും ഈ മുഖക്കുരുവിൻ്റെ ഇത് വന്നു തുടങ്ങിയത്. അപ്പോഴും ഞാൻ വീണ്ടും ഈ മരുന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അത് നോർമലി അങ്ങ് കുറയുമായിരുന്നു.
മരുന്നിന്റെ പേര് ബെൻസൈൽ പെറോക്സൈഡ് എന്നാണ്. നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ ചോദിക്കുവാണെങ്കിൽ കിട്ടും. ഇത് ഒരു 20 ഗ്രാമിന്റെ ഒരു ട്യൂബാണ്. ജെല്ലായിട്ടാണ് വരുന്നത്. ഒരു വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല എന്താണ് വാട്ടറി വാട്ടർ പോലെ അങ്ങ് അപ്ലൈ ആയിരിക്കും. നമ്മൾ അത് ഇട്ടിട്ടുണ്ടോന്നൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിട്ടിട്ട് ഒരിക്കലും ഇത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ഇത് വായുടെ ഭാഗത്തോ മൂക്കിൻ്റെ ഭാഗത്തോ ഈ കണ്ണിൻ്റെ അവിടെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഈ നമ്മുടെ മൂക്കിൻ്റെ അവിടെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും മുറിവോ അങ്ങനെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക. അല്ലാതെ നിങ്ങളുടെ പിമ്പിൾസിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ ഫേസ് ഫുള്ളും ഒന്നും എടുത്ത് ഇടാൻ പാടില്ല ഈ മരുന്ന്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി നമ്മൾ എല്ലാ ആഴ്ചയിലും രണ്ട് വീഡിയോസ് വെച്ച് മാത്രമേ വീഡിയോസ് കാണുള്ളൂ. കാരണം ഞാൻ നിങ്ങളെ വെറുപ്പിക്കേണ്ടതെന്ന് കരുതി ഞാനൊരു 10 ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ട് ഞാൻ എന്നും എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നും നിനക്ക് ഇത് തന്നെ ഉള്ളൂ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം ആർക്കും ബോറടിപ്പിക്കാതെ ഉള്ളൊരു ഇതായി ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാമെന്ന് ഞാൻ കരുതി. അതാണ് വീക്കിലി 2 ദിവസം മാത്രമേ ഇനി വീഡിയോസ് കാണുള്ളൂ. കണ്ടിന്യൂസ്ലി വീഡിയോസ് ഒന്നും കാണില്ല. വീക്കിൽ 2 വീഡിയോ, ഒന്ന് മൺഡേ ആയിരിക്കും, ഒന്ന് സാറ്റർഡേ ആയിരിക്കും. അങ്ങനെ 2 വീഡിയോ ഇടാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. പിന്നെന്താണ് വെറൈറ്റി കണ്ടൻറ്റൊക്കെ എല്ലാവർക്കും പ്രാങ്ക് അങ്ങനെയൊക്കെയുള്ള കണ്ടൻറ്റൊക്കെ അല്ലേ എല്ലാവർക്കും കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുവാണെങ്കിൽ അത് ഞാൻ ഈ നമുക്ക് മൺഡേ സാറ്റർഡേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇട്ടേക്കാം. അപ്പം എന്നും ഒരിടത്ത് ഇരുന്നാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ സ്ഥലം മാറ്റി സിറ്റൗട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ പ്ലാൻസാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് ആണത്, അതൊക്കെയാണ് എൻ്റെ ദിവസം. അപ്പം അതിൽ ഞാൻ എൻ്റെ ചെടി എൻ്റെ വീട്ടിലുള്ള ചെടികളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓർക്കിഡാണ്, ഓർക്കിഡ് പൂത്ത് ഇപ്പുണ്ട്. അങ്ങനെ കുറച്ച് ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു ഗാർഡൻ, നമുക്ക് ഒരു എന്താണ് ചിലവില്ലാതെ ഒരു ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുമല്ലോ. അപ്പം നമുക്ക് ടൈം പോകാൻ വേണ്ടി ബെസ്റ്റ് ഒരു ഐഡിയ ആണ് ഗാർഡനിങ് എന്ന് പറയുമ്പോൾ. ഗാർഡനിങ് മാത്രമല്ല, നമ്മളെ അടുക്കള തോട്ടം ഉണ്ടാക്കുക, അതൊക്കെ നമുക്ക് സമയം പോകാൻ നല്ലൊരു വഴിയാണ്. നിങ്ങളൊക്കെ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിലത്തേക്കുള്ള പച്ചക്കറി നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു ബിഗ് ബൈ ബൈ.